السلام عليكم ورحمة الله وبركاته. شيخ عمر بن عبد القادر القاهري رحمه الله رجيتا قصيدة ألف الألف ينا പ്രവാചക പ്രകീർത്തന ആത്മീയ സാരോപദേശ കാവ്യത്തിൻ്റെ 16, 17, 18 വരികളുടെ പഠന ആസ്വാദനത്തിലേക്കാണ് നാം ഇപ്പോൾ പ്രവേശിക്കുന്നത്. ഈ പരമ്പരയിലെ 6-ാം ഭാഗമാണിത്. മാന്യ ശ്രോതാക്കൾക്കൊക്കെയും ഹൃദ്യമായ സ്വാഗതം. കവിവര്യർ ഇങ്ങനെ കുറിക്കുന്നു: വല്ലമല്ലം യർള ബിൽ ഖാദൽ ഫദാ അലൈഹി ലാഖ് ലാഖ ഐശുമം ബി അദ്മി ദിക്രി ലിൽ ഇഫ്ദാലി ദാൽ തുബ്ബി തുബ്ബി മിൻ തബീബിൻ ഹാദിഖിൻ ദാ അൽ ഫുആദ് طالبا طوبى بطابا طاب للأبطال طال ظل ظل ظللت ظل الظل لا ظل له ظلا ظليلا ظل الغمام بالما ضال ضال ظل ظل ظللت ظل الظل لا ظل له ظلا ظليلا ظلل الغمام بالما ضال ضال ظل من لم يرض بالقاضى الفضاء عليه ضاق ضاق عيش من بعدم الذكر للإفضال ضال ഈ വരിയിലൂടെ കവി സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ വിധി, നിയതി, അതിൽ സംതൃപ്തനാവേണ്ടത് ഓരോ സത്യവിശ്വാസിയുടെയും നിർബന്ധ ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ വിധിയെ പഴിക്കാനോ അതിൽ മുറുമുറുപ്പ് കാണിക്കാനോ അനിഷ്ടം അനുഭവപ്പെടാനോ ഒരു യഥാർത്ഥ സത്യവിശ്വാസിക്ക് നിർവാഹമില്ല. മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത് വഴികേടുമാണ്, ദുർമാർഗവുമാണ്, പരാജയ ഹേതു കൂടിയാണ്. ഇതാണ് അദ്ദേഹം വരച്ചു കാണിക്കുന്നത്. വല്ല വഴിതെറ്റിയിരിക്കുന്നു, വലാലത്ത് വല്ല വഴികേടായിരിക്കുന്നു, വഴിതെറ്റിയിരിക്കുന്നു. മൻ ഒരുത്തൻ ലം യർദ ബിൽ ഖദാ, ഖദാ എന്ന് പറഞ്ഞാൽ അൽ ഖദാ, അല്ലാഹുവിൻ്റെ വിധി. അള്ളാഹുവിൻ്റെ വിധിയിൽ സംതൃപ്തിയടയാത്തവൻ, അതിൽ തൃപ്തിയടയാത്തവൻ വഴിതെറ്റിയിരിക്കുന്നു. മാത്രമല്ല അള്ളാഹുവിൻ്റെ വിധിയിൽ സംതൃപ്തിയടയാതെ ആ വിധിയെ പഴിച്ചുകൊണ്ടിരിക്കുന്നവന് എപ്പോഴും ജീവിതത്തിൽ അവൻ വളരെ കുടുസായിരിക്കും. അവൻ്റെ മനസ്സും അവൻ്റെ ജീവിതവും സങ്കുചിതമായിരിക്കും. അതാണ് പറയുന്നത് ളാഖ അലൈഹിൽ ഫദാ. അൽ ഫദാ അലൈഹി ളാഖ എന്ന് പറഞ്ഞാൽ ളാഖ അലൈഹിൽ ഫദാ. അൽ ഫദാ ഫളാഖ് എന്നതിൻ്റെ ചുരുക്കരൂപമാണ് അൽ ഫളാ. നേരത്തെ ഖളാഖ് എന്നതിന് ഖളാ എന്ന് പറഞ്ഞ പോലെ അൽ ഫളാ എന്ന് പറഞ്ഞാൽ അൽ ഫളാ. ഫളാ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷമാണ്, ശൂന്യാകാശം, ബഹിരാകാശം എന്നതിനൊക്കെ അറബിയിൽ ഫളാ എന്നാണ് പറയുന്നത്. ബഹിരാകാശ സഞ്ചാരിക്ക്, ഗഗനചാരിക്ക് ഫളാഇ എന്നൊക്കെ പറയും. സ്പേസ് എന്നതിന് ഫളാ എന്ന് പറയും. അൽ ഫളാ അലൈഹി ളാഖ് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമാണല്ലോ പ്രപഞ്ചം, അന്തരീക്ഷം. അതിവിശാലമായ അന്തരീക്ഷം പോലും അവന് വളരെ കുടുസായിട്ടാണ് അനുഭവപ്പെട്ടത് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരിടത്ത് ഭൂമി വളരെ വിശാലമാണ്, അന്തരീക്ഷം വളരെ പ്രവിശാലമാണ്, എന്നാൽ ആ അന്തരീക്ഷം, പ്രവിശാലമായ അന്തരീക്ഷം പോലും അവന് കുടുസായിട്ട് സങ്കുചിതമായി അനുഭവപ്പെടും അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിയടഞ്ഞില്ലെങ്കിൽ. എന്ന് പറഞ്ഞാൽ കുടുസാവുക, സങ്കുചിതമാവുക, ളയ്യിഖാവുക. തുടർന്ന് അദ്ദേഹം പറയുന്നു: ളാഖ ഐശു മൻ ബിഅദ്മി ദിക്രി ലിൽ ഇഫ്ദാലി ദാൽ. ളാഖ ഐശു മൻ ഹുവ ദാലുൻ ബിഅദ്മി ദിക്രി ലിൽ ഇഫ്ദാൽ എന്ന് നമുക്കത് വിശദീകരിച്ച് പിരിച്ചെഴുതാൻ കഴിയും. ളാഖ കുടുസാണ്, കുടുസാകും, സങ്കുചിതമാകും. ഐശു ജീവിതം, ഐഷ് എന്ന് പറഞ്ഞാൽ ഹയാത്ത്. ഒരാളുടെ ജീവിതം കുടുസാകും ആരുടെ? മൻ, ഒരാളുടെ. ബാലുൻ ഐ ഹുവ ബാലുൻ, മൻ ഹുവ ബാലുൻ, അവൻ വഴിതെറ്റിയവരാണ്, ദുർമാർഗിയാണ്. എങ്ങനെയാണ് അവൻ ദുർമാർഗിയായത്? ദിക്ർ എന്ന് പറഞ്ഞാൽ സ്മരിക്കുക, ഓർക്കുക, പറയുക. അതും അതിനെ നിഷേധം, ഇല്ലായ്മയാണ്, നിഷേധമാണ്. മൻ ബി അദ്മി ദിക്രി, ദിക്ർ ഇല്ലായ്മ കൊണ്ട് സ്മരിക്കാതിരിക്കുക, സ്മരിക്കാതിരിക്കുക വഴി.
വിസ്മരിക്കുക വഴി. എന്തിനെ വിസ്മരിക്കുക? ലിൽ ഇഫ്ളാൽ. അഫ്ളല യുഫ്ളിലു എന്ന് പറഞ്ഞാൽ അഹ്സന യുഹ്സിനു എന്ന്. അഫ്ളല അലൈഹി ബിമാന അഹ്സന ഇലൈഹി. ഒരാൾക്ക് അനുഗ്രഹം ചെയ്യുക, ഗുണം ചെയ്യുക, നല്ലത് ചെയ്യുക, അതിന് അഹ്സന ഇലൈഹി എന്ന് പറയുന്നത് പോലെ അഫ്ളല അലൈഹി എന്നും പറയാം. അപ്പോൾ അള്ളാഹുവിന്റെ ഇഫ്ളാൽ അഥവാ അള്ളാഹുവിന്റെ അഹ്സാൻ, ഒട്ടനേകം അനുഗ്രഹാശിസുകൾ അള്ളാഹു മനുഷ്യർക്ക് ഓരോരുത്തർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. വൈ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ ഇന്നല്ലാഹ ഗഫൂറു റഹീം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾ അനുഗ്രഹങ്ങൾ ഓർക്കുന്ന പക്ഷം, അള്ളാഹു ചെയ്ത ഗുണങ്ങളെ ഓർക്കുമ്പോൾ അതിനില്ല അറ്റം എന്ന് കാണും നമ്മൾ എന്ന് പറഞ്ഞ പോലെ, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ നാം ഓർക്കാൻ നിന്നാൽ ശരിക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അത്ര കണ്ട് അസംഖ്യം അനേകമനേകം അനുഗ്രഹങ്ങൾ നിരന്തരം അള്ളാഹു നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ആ അനുഗ്രഹങ്ങളെ ഗണിക്കാത്തവൻ, അതിന് പരിഗണന കൊടുക്കാത്തവൻ, സ്മരിക്കാത്തവൻ, അള്ളാഹുവിന് ആ അനുഗ്രഹങ്ങൾക്ക് മേൽ നന്ദി ചെയ്യാത്തവൻ, അവൻ്റെ ജീവിതം എപ്പോഴും കുടുസായിരിക്കും. അള്ളാഹുവെ ഓർക്കാത്തവന് എന്നും കുടുസുള്ള ജീവിതമായിരിക്കും അവനെ കാത്തിരിക്കുക എന്ന് പരിശുദ്ധ ഖുർആന്റെ താക്കീതുമാണ്. സൂറത്ത് ത്വാഹ 124-125 ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്ന കാര്യവും അതാണ്. قال رب لما حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها فكذلك اليوم تنسى. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹ സൂക്തത്തിലെ അധ്യായത്തിലെ 124-125 സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്ന കാര്യത്തിന്റെ ചുരുക്കം അതാണ്. അള്ളാഹു പറയുകയാണ്, എന്റെ ദിക്റിൽ നിന്ന്, എന്നെ സ്മരിക്കുന്നതിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ, ഫൈനലഹു മൈഷതല്ലങ്ക, അവന് അതിസങ്കുചിതമായ ഒരു പരാജിത ജീവിതമാണ് അവനിരിക്കുന്നത്. ഐഹിക പാരത്രിക ജീവിതങ്ങളിൽ അവന് ജീവിത വിശാലത ഒട്ടുമേ അനുഭവപ്പെടില്ല. അവൻ കുടുസായ സങ്കുചിതമായ ജീവിതാനുഭവമായിരിക്കും അവൻ ഉണ്ടാവുക എന്ന് പരിശുദ്ധ ഖുർആന്റെ താക്കീതുണ്ട്. ഇനി നമുക്ക് അടുത്ത വരിയുടെ വിശകലനത്തിലേക്ക് പ്രവേശിക്കാം. പതിനേഴാമത്തെ വരിയിൽ അദ്ദേഹം ഇങ്ങനെയാണ് കുറിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴി നബി തിരുമേനിയെ സ്മരിക്കുക വഴി, അവരെ സ്നേഹിക്കുക വഴി മനുഷ്യന്റെ മനസ്സിനേൽക്കുന്ന, മനസ്സിന് ഗ്രസിക്കുന്ന എല്ലാതരം രോഗങ്ങൾക്കുമുള്ള ചികിത്സ തേടാനുള്ള ഒരു സതുപദേശമാണ് ഈ വരിയിലൂടെ കവി സമർപ്പിക്കുന്നത്. ത്വിബ്, ഇവിടെ ത്വിബ് എന്ന പദത്തിന് നമുക്ക് രണ്ട് രീതിയിൽ അർത്ഥം വെക്കാം. ഒന്ന്, ത്വാബ യത്വീബു എന്നതിൻ്റെ ഫയലായിട്ട്, ത്വിബ് നീ നന്നാവുക, ത്വാബ എന്ന് പറഞ്ഞാൽ നന്നായി, ത്വയീബ് ആവുക, ത്വാബ യത്വീബു, ത്വിബ് നീ നന്നായിക്കോ, ബി ത്വിബ്ബീൻ ചികിത്സ കൊണ്ട്. അല്ലെങ്കിൽ ത്വിബ് എന്ന് പറഞ്ഞാൽ ത്വിബ്ബ, ത്വബ്ബ യത്വിബു എന്ന് പറഞ്ഞാൽ ആലിജ് ദാവി എന്നർത്ഥം, നീ ചികിത്സിക്കുക. ത്വബ്ബ യത്വിബു, ത്വിബ്ബ്, ത്വബീബ് എന്നൊക്കെ അതിൽ നിന്ന് വന്നതാണ് ത്വിബ്ബ്. ത്വിബ്ബ എന്നായിരുന്നു അതിൻ്റെ ശരിയായ രൂപം, ത്വബ്ബ യത്വിബു ത്വിബ്ബ അമ്ര ത്വിബ്ബ എന്ന. അത് ലറൂറത്ത് ഷാരുവിന് വേണ്ടി ത്വിബ്ബ എന്നത് ത്വിബ് എന്ന് തസ്കീം ചെയ്ത് സുഖൂനായി പാടി പാടി എന്നർത്ഥം. ത്വിബ് ത്വിബ്ബി, ത്വിബ് എന്ന് പറഞ്ഞാൽ ത്വിബ്ബ, നീ ചികിത്സ ചെയ്യുക, നീ ട്രീറ്റ്മെന്റ് എടുക്കുക. ആലിജ് വദാവി, എന്തുകൊണ്ട്, ഏത് വൈദ്യം, ബിത്വിബിൻ ഒരു ചികിത്സ കൊണ്ട്. ആരുടെ ചികിത്സ, ഏത് വിശഗ്വരന്റെ വൈദ്യം ട്രീറ്റ്മെന്റാണ് നീ എടുക്കേണ്ടത്, മിൻ ത്വബീബിൻ, ഒരു നല്ല വിശഗ്വരനിൽ നിന്ന് നീ വൈദ്യം സ്വീകരിക്കണം, നീ ചികിത്സ സ്വീകരിക്കണം. എന്നാണ് ആ വിശഗ്വരന്റെ പ്രത്യേകത, ഹാദിഖിൻ, ഹാദിഖ് എന്ന് പറഞ്ഞാൽ മാഹിർ, നല്ല വിദഗ്ധനായ, ത്വിബിൽ എക്സ്പെർട്ടൈസ് ഉള്ള, വൈദഗ്ധ്യമുള്ള, നൈപുണ്യമുള്ള. ഏത് വിഷയത്തിലാണ് നൈപുണ്യം, എന്താ ഏത് വിഷയത്തിലാണ് നീ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത്, ഹൃദയത്തിന്റെ രോഗങ്ങൾക്ക്, മറദുൽ ഖുലൂബ് അതാണ് മറദുൽ ഖൽബ്, നിന്റെ ഹൃദയത്തിന്റെ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിന്റെ ഏൽക്കുന്ന രോഗങ്ങൾ, കിബിർ, ഉജ്ബ്, റിയാ തുടങ്ങിയുള്ള അനേകം രോഗങ്ങൾ മറദുൽ ഖുലൂബിലുണ്ടല്ലോ. തസവ്വുഫ്, അത്തരം രോഗങ്ങളിൽ നിന്നുള്ള മുക്തിയാണല്ലോ ലക്ഷ്യീകരിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിനേൽക്കുന്ന, മനസ്സിനേൽക്കുന്ന, ആത്മാവിനേൽക്കുന്ന സർവ്വ രോഗങ്ങൾക്കും നല്ല നിപുണനായ, അതിവിദഗ്ധനായ ഒരാളിൻ്റെ ത്വിബ് നീ തേടുക എന്ന് പറഞ്ഞാൽ ഒരു ഷെയ്ഖ് തർബിയയെ, തർബിയത്തിൻ്റെ ഷെയ്ഖിനെ നീ സമീപിക്കുക. തസവുഫിൽ
നല്ല നൈപുണ്യമുള്ള ശരിയായ തസവ്വുഫിനെ ഉൾക്കൊള്ള ഒരു സൂഫിയെ നീ സമീപിക്കുക, തർബിയത്തിന്റെ ഷെയ്ഖിനെ നീ സമീപിക്കുക, എന്നിട്ട് ആ ഷെയ്ഖിൽ നിന്ന് നീ ചികിത്സ തേടുക. ആ ഷെയ്ഖിന്റെ വിദഗ്ധമായ ചികിത്സയ്ക്ക് നീ തയ്യാറാവുക, വിധേയനാവുക, എങ്കിൽ നിന്റെ ഹൃദയ രോഗങ്ങളിൽ നിന്നെല്ലാം നിനക്ക് മുക്തി നേടാൻ കഴിയും. ത്വാലിബൻ, നീ അന്വേഷിക്കുന്നവനായ നിലയിൽ, ഹാലം ത്വാലിബൻ, നീ അന്വേഷിക്കുന്നവനായ നിലയിൽ നീ ചികിത്സ തേടുക. എന്താണ് നീ അന്വേഷിക്കേണ്ടത്? തൂബ, തൂബായെ അന്വേഷിക്കുക. തൂബ എന്ന് പറഞ്ഞാൽ സഹാദത്തു ദായിമ, നിത്യ സന്തോഷം, നിത്യ സൗഭാഗ്യം, നിത്യ വിജയം, അതാണ് തൂബ. തൂബ സായദ ഹുസ്ന എന്നൊക്കെ അർത്ഥം. അൽ ഗൈബത സആദത്തുൽ അബദിയ അൽ ഖൈറു ദായിം എന്നൊക്കെ ഈ തൂബ എന്നതിന് അർത്ഥം പറയാം. തൂബായെ നീ അന്വേഷിക്കുന്നവനായ രീതിയിൽ നീ നിന്റെ രോഗങ്ങൾക്ക് ചികിത്സ തേടണം. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് നിനക്ക് തൂബ സഹായത്ത് കിട്ടുക? അപ്പൊ ത്വാബ 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 ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ത്വാബ ത്വാബ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാണ് അതിന് ഒരു വിവർത്തനം, ഒരു വിവക്ഷ, ഒരു വ്യാഖ്യാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനേകം അനേകം പേരുകളുണ്ടല്ലോ. ഇമാം ഖാദി അയ്യാദിനെ പോലെയുള്ളവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. പൂർവ്വവേദ ഗ്രന്ഥങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പേരുകളിൽ ഒന്നാണ് ത്വാബ ത്വാബ. ഉരത്ത് മൗരൽ ഉറബ ഉശിരങ്കൽ യാ ഹബീബ എന്ന് പറയുന്ന ആ സുപ്രസിദ്ധമായ മോയിൻകുട്ടി വൈദ്യർ കാവ്യത്തിലും അദ്ദേഹം ത്വാബ ത്വാബ യാ റസൂലുള്ളാ എന്ന് പറയുന്നുണ്ടല്ലോ ഒരിടത്ത്. ത്വാബ ത്വാബ ഇഞ്ചീലിലും തൗറാത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട പേരാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ കൂഫയിൽ വെച്ച് ഒരു ജൂത സഹോദരനുമായി കണ്ടുമുട്ടാൻ അവസരമുണ്ടായി. ആ ജൂതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഒക്കെ ചോദിക്കാൻ ഇടവന്നു. അങ്ങനെ ആ സംഭാഷണ മധ്യേ പറയുന്ന ഒരു കാര്യമാണ് തൗറാത്തിലും ഇഞ്ചീലിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പേരാണ് ത്വാബ ത്വാബ എന്നുള്ള പരിശുദ്ധ നാമം എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. ഇത് മഹാസിനുൽ അഖ്ബാർ ഫി ഫളി അസ്സലാത്തി അല നബിയിൽ മുഖ്താർ എന്ന ഗ്രന്ഥത്തിലും അതുപോലെ ഷൗഖുൽ അറൂസ് വ ഉൻസുൻ നുഫൂസ് എന്ന ഗ്രന്ഥത്തിലുമൊക്കെ ഈ പരാമർശമുണ്ട്. അപ്പോൾ ത്വാബ ത്വാബ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. ത്വാലിബൻ തൂബ, നീ സൗഭാഗ്യം അന്വേഷിക്കുന്നവനായ രീതിയിൽ, അന്വേഷിക്കുന്നവനായ നിലയിൽ, ഈ ത്വാബ ത്വാബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണത്താൽ, നബി വഴി എന്നർത്ഥം. ലില്ലബ ത്വാലി ത്വാൽ, ഈ തൂബ എന്നത് സൗഭാഗ്യം എന്നത് ത്വാല, അത് ലഭിച്ചിരിക്കുന്നു, ലഭ്യമായിരിക്കുന്നു. ത്വാല എന്ന് പറഞ്ഞാൽ നീണ്ടു എന്ന് മാത്രമല്ല, ആ അർത്ഥമുണ്ട്, അതോടൊപ്പം കിട്ടി, ഹസല ഹാസിലായി, എത്തി, ബല എന്നൊക്കെ അർത്ഥം ത്വാലക്കുണ്ട്. ലില്ല അബത്വാൽ, അബത്വാൽ എന്ന് പറഞ്ഞാൽ ബത്വൽ എന്നതിന്റെ ബഹുവചനമാണ്. ബത്വൽ എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻ എന്ന് പറഞ്ഞാൽ വീരപുരുഷൻ എന്നൊക്കെയാണ് അർത്ഥം. വീരപുരുഷൻ, വീരപുരുഷൻ, അതിധീരൻ, ഹീറോ എന്നർത്ഥമാണ് ബത്വൽ. ബത്വൽ എന്ന് പറഞ്ഞാൽ ഹീറോയാണ്. ലില്ല അബത്വാൽ ഹീറോകൾക്ക് ലഭിച്ചിരിക്കുന്നു, ത്വാല അത് കിട്ടിയിരിക്കുന്നു എന്നർത്ഥം. ഇനി ത്വാല എന്ന പദത്തിന് അനുഗ്രഹം കൈവന്നു എന്ന അർത്ഥവുമുണ്ട്. ഇത് തൗലി വലി നായം എന്ന് അള്ളാഹുവെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഇത് തൗലി വലി നായം, അവിടെ അനുഗ്രഹം എന്ന അർത്ഥമാണ് തൗൽ എന്നത്. ആ തൗൽ എന്നതിൽ നിന്നുള്ള ഒരു ക്രിയാരൂപമായിട്ട് ഹീറോകൾക്ക് ലഭ്യമായ തൗബ എന്നത് മസ്ദറാണ്. മസാദിറാവുമ്പോൾ മസാദിർ തുതക്കർ വന്ന പുല്ലിംഗമായും സ്ത്രീലിംഗമായിട്ടും ഇത് പ്രയോഗിക്കുന്നതിന് തെറ്റില്ല. അപ്പോൾ ത്വാലിബൻ നീ അന്വേഷിക്കുന്നവനായ രീതിയിൽ, തൂബ തൂബായെ തേടുന്നവനായി, ബിത്വാബ ത്വാബ ഐ ബി സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ വന്നാൽ അത് ത്വാലലിൽ അബ്ത്വാൽ, ത്വാല അത് ലഭിക്കും, അത് കൈവരും, അത് കിട്ടും, അനുഗ്രഹം കൈവരും. ലബ്ത്വാൽ വീരപുരുഷന്മാർക്ക്, ഹീറോകൾക്ക്. അപ്പൊ ചരിത്രത്തിലെ സാക്ഷാൽ വീരപുരുഷന്മാർ എന്നിവരാരാണ്? യഥാർത്ഥത്തിൽ ഹീറോകൾ ആരാണ്? നിത്യ ജീവിത വിജയം നേടിയവരാണ്. ആ നിത്യ ജീവിത വിജയം നേടിയത് എങ്ങനെയാണ്? അബ്ത്വാൽ ഹീറോകൾ എങ്ങനെയാണ് നേടിയത്? ത്വാബ ത്വാബ, ത്വാബ ത്വാബയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ. ആ ത്വാബ ത്വാബയിലൂടെ, നബി തിരുമേനിയിലൂടെ ജീവിത വിജയം അന്വേഷിക്കുന്നവനായ നിലയിലും രീതിയിലും ശൈലി സ്വഭാവത്തിലും നീ ഹൃദയ രോഗങ്ങൾക്കുള്ള ചികിത്സ തേടുക. അത് വിദഗ്ധനായ ഒരു ഹൃദയ രോഗ വിദഗ്ധനാൽ. ഇവിടെ ഹൃദയ രോഗ വിദഗ്ധൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിന്റെ രോഗങ്ങൾ വിദഗ്ധമായി ചികിത്സിച്ച് സുഖപ്പെടുത്താൻ പറ്റിയ തെർബിയത്തിന്റെ ഷെയ്ഖുമാർ, യഥാർത്ഥ സൂഫിസം ഉൾക്കൊണ്ട മഹാഗുരുക്കൾ, അവരെ നീ തേടണം. അവരുടെ വൈദ്യത്തിന്, അവരുടെ വൈദ്യവും ചികിത്സയും നീ തേടണം, കൈക്കൊള്ളണം എന്നാണ് ഇവിടെ അദ്ദേഹം നൽകുന്ന ആത്മീയ സാരോപദേശം. ഇനി നമുക്ക് 18-ാമത്തെ വരി
ഒന്ന് നോക്കാം. അദ്ദേഹം പറയുന്നു, എന്ന് പറയുന്നതാവും കൂടുതൽ ശരി എന്നാണ് ഭാഷാപരമായി അന്വേഷിക്കുമ്പോ നിരീക്ഷിക്കുമ്പോ മനസ്സിലാകുന്നത്. ലില്ല ലില്ലി, ലില്ലി എന്ന് പറഞ്ഞാൽ നിഴലാണ്, തണലാണ്. ലില്ല ലില്ലി അങ്ങ് നീളിന്റെയും നിഴലാണ്, തണലിന്റെയും തണലാണ്. ഇവിടെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഒരു വ്യാഖ്യാന പ്രകാരം ലില്ല് തണൽ, നിഴൽ, ഛായ. ലില്ലി തണലിന്റെ നീളിന്റെ എന്ന് പറഞ്ഞ ആത്മാവിന്റെ നീളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്റെ ശരീരത്തിന്റെ ആത്മാവാണ്, ശരീരത്തിന്റെ നിഴലാണ് ആത്മാവ്. മനുഷ്യന്റെ ഭൗതിക ശരീരത്തിന്റെ നിഴലാണ് ആത്മാവ്. ആത്മാവിന്റെയും ഛായയാണ്, ആത്മാവിന്റെയും നിഴലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നബിയു ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്നൊക്കെ ഖുർആനിലുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മാവിന്റെയും ആത്മാവാണ്. നമ്മുടെ ശരീരത്തെക്കാൾ നമുക്ക് പ്രധാനം നമ്മുടെ ആത്മാവാണ്. കാരണം ശരീരം ക്ഷണികമാണ്, ശരീരം നശ്വരമാണ്, ആത്മാവാണ് നിലനിൽക്കുന്നത്. അപ്പൊ ആത്മാവാണല്ലോ പ്രധാനം. ആത്മാവിന് സഞ്ചരിക്കാനുള്ള ഒരു യാത്രാ പേടകം മാത്രമാണ് ശരീരം എന്നാണ് അഭിജ്ഞമതം. അപ്പോൾ ആ മനുഷ്യ ശരീരത്തിന്റെ യഥാർത്ഥ നിഴൽ, അതിന്റെ യഥാർത്ഥ ആത്മ, അതിന്റെ യഥാർത്ഥമായ അതിന്റെ പൊരുൾ എന്ന് പറയുന്നത് ആത്മാവാണ്. ആത്മാവിന്റെ ആത്മാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അന്നബിയു ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരെക്കാൾ കൂടുതൽ അവരുടെ മേൽ അധികാരവും അവകാശവും ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് എന്ന് ഖുർആൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ആ അർത്ഥങ്ങളൊക്കെ ഉൾക്കൊണ്ട് വേണം നമുക്കിതിന് മാന പറയാം. ലില്ല ദില്ലിൻ ലൽത്ത, ലല്ല യല്ലു എന്ന് പറഞ്ഞാൽ അങ്ങ് ആയിരുന്നു, അങ്ങ് ആയിട്ടുണ്ട്. ബക്കീത്ത, നിങ്ങൾ ആയിട്ടുണ്ട് എന്നർത്ഥം. ആ അർത്ഥപ്രകാരം വല്ല എന്നത് നാഖിസ കാന വഹവാതുഹ എന്ന ആ വകുപ്പിൽപ്പെട്ടതാണ് വല്ല. അസ്ബഹ, ബാത്ത, സ്വാറ, അൽഹ എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ വല്ല ആയിക്കൊണ്ടിരുന്നു, അങ്ങ് ആയിരുന്നിട്ടുണ്ട്, അങ്ങ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങാണ് എന്നർത്ഥം. ലില്ല ലില്ലിൻ, അങ്ങ് നീളിന്റെ നീളാണ്, ആത്മാവിന്റെ ആത്മാവാണ് അങ്ങ്. അല്ലെങ്കിൽ വല്ല വൽത്ത എന്ന് പറഞ്ഞാൽ വല്ല എതില്ലു എന്ന് പറഞ്ഞാൽ അത് താമായ വല്ല എന്ന് പറഞ്ഞാൽ നിഴലാവുക എന്നർത്ഥം. സ്വാറദാ ലില്ലിൻ, വല്ല ലവം എന്ന് പറഞ്ഞാൽ വെയിലില്ലാതെ ഒരു ദിവസം മുഴുവനും നല്ല തണലുള്ളതായി, നിഴലുള്ളതായി, വെയിലില്ലാതെ നിന്നു എന്നതിന് വല്ല എന്ന് പറയും. അപ്പോ ലില്ല ലില്ലി, ലില്ല ലില്ലിൻ, അങ്ങ് നിഴലിന്റെ നിഴലായിരുന്നിട്ടുണ്ട്. വൽത്ത, അങ്ങ് തണലായിരുന്നിട്ടുണ്ട്. അപ്പൊ താമായ മായനക്കാണെങ്കിൽ അങ്ങ് തണലായിരുന്നിട്ടുണ്ട്. നാഫിസായ മായന വെക്കുക വല്ലയാണെങ്കിൽ ലില്ല ലില്ലിൻ വൽത്ത, വലൽത്ത എന്നാണ് രണ്ട് രൂപത്തിലും അതിന്റെ ശരിയായ രൂപം. വല്ല എതില്ലു, വല്ല എവല്ലു, വലൽത്ത. വലൽത്ത എന്ന് പറയുമ്പോൾ അതിൽ ഒരു ലാം കളയപ്പെടൽ അത് ഭാഷയിൽ അനുവദനീയമാണ് എന്ന് മാത്രമല്ല പരിശുദ്ധ ഖുർആന്റെ പ്രയോഗത്തിലും അതുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിഅ 65-ാമത്തെ ആയത്തിൽ ലൗ നശാഉ ലജഅൽനാഹു ഹുതാമാ ഫളൽതും തഫക്കഹൂൻ എന്ന് വിശുദ്ധ ഖുർആന്റെ പരാമർശമുണ്ട്. ലൗ നശാഉ ലജഅൽനാഹു ഹുതാമൻ ഫളൽതും തഫക്കഹൂൻ, ഐ ഫവലൽതും തഫക്കഹൂൻ. വലൽതും എന്ന് പറയുന്ന പറയേണ്ട സ്ഥലത്ത് വൽത്തും ഒരു ലാമ് കളഞ്ഞിട്ട് ഹൽഫ് ചെയ്ത് വൽത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ ശൈലിയിൽ ളറൂറത്ത് ഷിയാറിലാകുമ്പോൾ, ഷിയാറിലാകുമ്പോൾ ഏതായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ മുറുക്കപ്പെടുന്നതുമാണല്ലോ. അപ്പോ പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, ലില്ല ലില്ലിൻ വൽത്ത, ലില്ലു ലില്ലിലാ ലില്ല ലഹു, ലില്ല ലില്ലിൻ വൽത്ത, അങ്ങ് നീളിലും നീഴലായിരുന്നിട്ടുണ്ട്, അങ്ങ് തണലിലും തണലായിരുന്നിട്ടുണ്ട്, അങ്ങ് ആത്മാവിന്റെയും ആത്മാവായിരുന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങ് ആത്മാവിന്റെ ആത്മാവായിട്ട് അങ്ങ് നിഴൽ പരത്തി, തണൽ വിരിച്ചു, ലോകത്തിന് മുഴുവനും അങ്ങ് തണലാണ്, നിഴലാണ് എന്നർത്ഥം. ലില്ലു ലില്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിഴലിനും നിഴലാണെന്ന് പറഞ്ഞ ശേഷം പറയാണ് ലില്ലു ലില്ലി. എന്നാൽ നിഴലിനും നിഴലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി കൗതുകകരമായ കാര്യം എന്താണെന്നോ, ലാ ദില്ല ലഹു, അവിടത്തേക്ക് നിഴലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമാനുഷിക സിദ്ധികളിൽപ്പെട്ട ഒന്നാണ് അവിടുത്തെ മേൽ ലാ തജിദു അലൈഹി ദുബാബ വലാ യുറാലഹു ദില്ല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേൽ ഈച്ചപ്രാണികൾ വന്നിരിക്കില്ല, അതുപോലെ അവിടത്തേക്ക് നേലുമില്ല എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമാനുഷിക സിദ്ധികളിൽപ്പെട്ട ഒന്നാണ്. കാരണം എന്താ, നബി തങ്ങൾ തന്നെ പ്രകാശമാണ്, പ്രകാശത്തിന് നേലില്ലല്ലോ, പ്രകാശത്തിന് നിഴൽ കാണുക സാധ്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകാശമായ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരില്ല. നബി തങ്ങൾ നടന്നു പോകുമ്പോൾ വെയിലിലോ നിലാവിലോ പോലും ഒരവസ്ഥയിലും അവിടത്തേക്ക് നിഴൽ കാണപ്പെടുമായിരുന്നില്ല എന്ന് സ്ഥാപിക്കുന്ന ചരിത്രങ്ങളും പ്രമാണങ്ങളുമുണ്ട്. അതാ പറയുന്നത് ലാ ദില്ലാലഹു, അവിടത്തേക്ക് നിഴലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരില്ല.
നിമിതങ്ങൾക്ക് അവിടുത്തെ ശരീരത്തിനോ ശരീരഭാഗങ്ങൾക്കോ അവിടുത്തെ മുടിക്കോ ഒന്നും നിഴൽ ഉണ്ടായിരുന്നില്ല എന്നത് പ്രമാണബദ്ധമായിട്ടുള്ള വസ്തുതയാണ് എന്ന് തുടർന്ന് അദ്ദേഹം പറയാം. എന്ന് പറഞ്ഞാൽ നല്ല നിഴൽ എന്നർത്ഥം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാ 27-ാമത്തെ ആയത്തിൽ അല്ലാഹു സ്വർഗീയമായ അനുഭൂതികളെ അനുഗ്രഹങ്ങളെ വർണ്ണിച്ചെടുത്ത് ലില്ല ലലീല എന്ന് പറയുന്നുണ്ട്. നല്ല നിഴൽ, ഒരിക്കലും വെയിലിന്റെ ഒരു അംശവുമില്ലാത്ത നല്ല ശീതളിമയാർന്ന നല്ല സുഖമുള്ള തണുപ്പുള്ള നിഴലിനാണ്, തണലിലാണ് ലില്ല ലലീല എന്ന് പറയാം. അപ്പോൾ ലില്ല ലലീല നല്ല സുഖമുള്ള ശീതളിമയായ ഒരു തണലാണ് വല്ലലൽ ഹമാമു മേഘം തണലിട്ട് കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടിക്കാലത്തും തുടർന്ന് പലപ്പോഴും നബിതങ്ങൾക്കുണ്ടായ മുഅ്ജിസത്തുകളിൽ ഒന്നായിരുന്നു വൽഗമാമ ഖദ് അളല്ലത് വൽമലാ സല്ലു അലൈക എന്നൊക്കെ പറയുന്ന വാക്കുകളിൽ പറയുന്ന പോലെ വൽഗമാമ ഖദ് അളല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേഘം മഴക്കാറ് തണലിട്ട് കൊടുത്തു എന്ന്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവട സംഘത്തിനൊപ്പം യാത്ര ചെയ്യുന്ന വേളയിലൊക്കെ നല്ല ചൂടേറിയ സമയത്ത് സന്ദർഭങ്ങളിൽ ബാക്കിയുള്ളവരൊക്കെ അത്യുഷ്ണത്തിൽ കിടന്ന് കൊരിഞ്ഞ് വിയർക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിക്കുന്നിടങ്ങളിൽ അവിടത്തേക്ക് നിഴൽ പരത്തി മേഘക്കീറുകൾ മേഘങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശിരസ്സിനു മേലെ നബിയുടെ മുകളിലായി മേഘങ്ങൾ തണലിട്ട് കൊടുത്തു എന്ന് പറയുന്ന സംഭവം മുഅ്ജിസത്തായി എത്രയോ തവണ നടന്നിട്ടുള്ളതാണ്. ഇമാം ബുസൈരി അദ്ദേഹത്തിന്റെ ബുർദയിൽ ആ സംഭവം വിവരിച്ചിട്ടുമുണ്ട്. അത്യുഷ്ണം നിറഞ്ഞ ഉച്ച സമയത്ത് പോലും ആ വെയിലിന്റെ സൂര്യ താപത്തിന്റെ കാഠിന്യത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുരക്ഷയായി സംരക്ഷണമായി മേഘം തണലിട്ട പോലെയെന്ന് ആ വിഷയത്തിലേക്കുള്ള സൂചനയാണ്. എന്ന് പറഞ്ഞാൽ മേഘമാണ്, മേഘം വല്ലല എന്ന് പറഞ്ഞാൽ തണലിട്ട് കൊടുത്തു, നല്ല തണലിട്ട് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല സുഖ ശീതളമയാർന്ന തണലിട്ട് കൊടുത്തു മേഘക്കീറുകൾ. ബിൽ മവാലി കുട കൊണ്ട്, നിമല്ലത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് മവാലി എന്ന് പറഞ്ഞാൽ കുടകളാ, മേഘം കുട ചൂടിക്കൊടുത്തു എന്നർത്ഥം. അല്ലെങ്കിൽ തണൽ ഉള്ള സ്ഥലങ്ങൾ, തണൽ ഉള്ള സന്ദർഭങ്ങൾ എന്നൊക്കെ മലാൽ എന്നതിന് ലറുഫായിട്ടും വെക്കാവുന്നതാണ്. ലാല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവസാനം ഒരു വിശേഷണം കൂടെ പറയാം. ലല്ല എന്ന് പറഞ്ഞാൽ തണൽ ഉള്ളവരായി അല്ലെങ്കിൽ തണൽ കൊടുത്തു എന്നൊക്കെയാണല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തണൽ കൊടുക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഖിയാമത്തു നാളിൽ, അന്ത്യനാളിൽ മനുഷ്യരെല്ലാവരും വിയർപ്പിന്റെ കയങ്ങളിൽ, ചിലർ മടമ്പുകാലോളം, ചിലർ ഉപ്പൂറ്റിയോളം, ചിലർ മുട്ടുകാലോളം, ചിലർ അരയോളം, ചിലർ കഴുത്തോളം, നെഞ്ചോളം, ഇങ്ങനെ പല അവസ്ഥകളിലും പല രൂപങ്ങളിലുമായി അന്ത്യനാളിൽ ജനങ്ങളെല്ലാം വിയർപ്പിന്റെ കയങ്ങളിൽ കിടന്ന് വല്ലാതെ വിഷമിക്കുന്ന നീന്തി തുടിക്കുന്ന ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യർക്ക്, മനുഷ്യരിലെ വിജയികൾക്ക്, സൗഭാഗ്യവാന്മാർക്ക് അവിടുത്തെ നിഴൽ വിരിച്ചു കൊടുക്കും. ലിവാഉൽ ഹംദി എന്ന കൊടിക്കൂറക്ക് കീഴിൽ നിഴലിലായി, തണലിലായി, ശീതള ഛായയിലായി ആളുകൾ നിലകൊള്ളും. അതുപോലെ അർശിന്റെ തണൽ ലഭിക്കുന്ന കൂട്ടർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖിയാമത്തു നാളിലെ ദുർഘടമായ ആ വിഷമസന്ധിയിൽ, ജനങ്ങളെല്ലാം വിയർപ്പിന്റെ കയങ്ങളിൽ, പ്രയാസ വിഷമസന്ധിയിൽ ബുദ്ധിമുട്ടാകുന്ന സന്ദർഭത്തിൽ അവിടെ നിന്ന് നിഴലായി, തണലായി, കുടയായി ഉമ്മത്തിന് നിഴൽ വിരിച്ചു കൊടുക്കും എന്ന അർത്ഥമാണ് അവിടെ വാല്. അവിടെ നിന്ന് കുട വിരിച്ചു കൊടുക്കുന്നവരാണ്, അതല്ലെങ്കിൽ നിഴൽ തണൽ വിരിച്ചു കൊടുക്കുന്നവരാണ് എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാത്മ്യമാണ് ഈ വരികളിലൊക്കെ അദ്ദേഹം എടുത്ത് വർണ്ണിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.